നമ്മൾ സംസാരിക്കാനായിട്ട് പോണത് ഒരു എങ്ങനെ നമ്മുടെ ഒരു ഗോൾ സെറ്റിംഗും റെസൊല്യൂഷനും എടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി കണ്ടന്റ് സോഷ്യൽ മീഡിയയിലേക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് അതിനെന്ത് ചെയ്യണം. അപ്പോൾ ചില ടൈമിലൊക്കെ ഓൾമോസ്റ്റ് 50% കണ്ടന്റും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിനാണ്. അപ്പോൾ പലവരുടെയും ഒരു ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് അഡ്രസ്സ് ചെയ്യാന്നുള്ള രീതിയിലാണ് കൂടുതൽ വീഡിയോസും നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഗുണമുണ്ടായിരിക്കണം. എസ്പെഷ്യലി നമ്മൾ ഈ സാറ്റർഡേസിൽ, ഫസ്റ്റ് ആൻഡ് തേർഡ് സാറ്റർഡേസിൽ നമ്മൾ സെഷൻ കൊടുക്കുന്ന സമയത്ത് കൂടുതലും ഓരോരുത്തരും എന്താ പറയുക, ഈ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ക്വസ്റ്റ്യനിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് സെഷൻ പ്ലാൻ ചെയ്യാറ്. അപ്പോൾ കൂടുതലും ഒരു ഒരു ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് കൊടുക്കാന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഒത്തിരി വർക്ക് നിങ്ങൾ കേട്ടിരിക്കണം ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാവണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിതിലൊരു ഗുണം ഉണ്ടായെടുക്കുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ടൈമാണല്ലോ. അപ്പോൾ എന്തൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാം, അല്ലെങ്കിൽ എന്ത് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാമ്പത്തിക സിറ്റുവേഷനിൽ കുറച്ചും കൂടി ഗുണം എങ്ങനെയുണ്ടാവും എന്ന് ഉള്ളത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സെഷൻ ചെയ്യാനായിട്ട് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പോൾ ഒന്നാം തീയതി രണ്ടാം തീയതി ഒക്കെ ആകുമ്പോൾ നമ്മളീ ഒത്തിരി പാർക്കിലൊക്കെ നോക്കണമെങ്കിൽ ഒത്തിരി പേര് വാക്കിയാൻ വന്നിട്ടുണ്ടോ, കാരണം എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തതിൻ്റെ വാശിയിൽ വന്നിട്ട് ചെയ്യണതായിരിക്കും. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ആൾക്കാരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും, ആരും വരാണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം ഒത്തിരി ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കും. പക്ഷേ പലപ്പോഴും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒരു ഹാബിറ്റാക്കി മാറ്റണത് പലരതും കുറവായിരിക്കും. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്രീനിൽ കണ്ടിട്ട് സംസാരിക്കുമ്പോൾ പലർക്കും ഒരു ഉപകാരമായിരിക്കും. ഞാനിപ്പോൾ സ്ക്രീൻ ഫുൾ സ്ക്രീൻ വെക്കണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വെക്കുമ്പോഴാണ് പലപ്പോഴും എനിക്ക് സംസാരിക്കാനായിട്ടൊരു സുഖം അതിൻ്റെ പേരിലാണ്. എന്നാലും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു ഇത് നന്നായിട്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുക, ഇതെല്ലാവരും നമ്മൾ സംസാരിക്കുമ്പോൾ പല ആൾക്കാരും ഒത്തിരി ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാറുണ്ട്. ഇപ്പോൾ എന്താ പറയുക, എനിക്ക് ഞാൻ 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 കുഞ്ഞായിരുന്ന ടൈമിൽ ഞാൻ അത്ര വലിയ പഠിക്കാനൊന്നും എടുക്കണമെന്നായിരുന്നില്ല. എന്താ പറയുക, വളരെ ലോ ഗ്രേഡ് കിട്ടിയിരുന്ന ആളിനെന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു നോട്ട്ബുക്ക് പോലും ഉണ്ടായിരുന്നില്ല എല്ലാ സ്പെസിഫിക് സബ്ജക്ട്സിലും. അപ്പോൾ ഇവൻ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു ബുക്കേ ഉള്ളൂ, അതിലാണ് എല്ലാ നോട്ട്സും എഴുതിയിരുന്നത്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഈ ബുക്ക് തന്നെ ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും കള്ളത്തിലോ കണ്ടിച്ച് പിടിച്ചേക്കും. അങ്ങനെ ഏഴാം ക്ലാസ്സിലേക്ക് ഞാൻ പാസ്സായപ്പോൾ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു ഏഴാം ക്ലാസ്സിലേക്ക് പാസ്സാവുന്നു, പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ഏഴാം ക്ലാസ്സിലേക്ക് കൃത്യമായിട്ട് പാസ്സായി. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്ത്, എന്താ പറയുക, ഇനി മേലാൽ എല്ലാ സബ്ജക്ട്സിനും ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അക്കാഡമിക് കരിയറിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു എല്ലാ സബ്ജക്ട്സിനും ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതും. അത് വെച്ചിട്ട് എന്താ പറയുക, അത്ര നന്നായിട്ട് പഠിച്ചില്ല, പക്ഷെ എന്നാലും ഒരു ആവറേജ് ആയിട്ട് പഠിച്ചു എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ ചെറുതായിട്ട് എടുക്കുന്നതിൽ പേഴ്സണലി ഞാൻ എപ്പോഴും അതിലൊരു സന്തോഷം കണ്ടെത്താറുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും കൊണ്ടുവരത്തേണ്ട കാര്യമില്ല, ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവന്നാൽ മതി. പക്ഷെ ആ ചേഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാലും ഗുണം ചെയ്യും. ഇപ്പോൾ പല ആൾക്കാരും വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻ എപ്പോഴും ഉണ്ടാവുന്നത് തടി കുറയ്ക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, വെള്ളടി നിർത്തണം, സിഗരറ്റ് വലി നിർത്തണം, പൊതുവെ മലയാളികളുടെ രീതിയിലുള്ള ന്യൂ ഇയർ റെസൊല്യൂഷനുകൾ ഇതൊക്കെ ആയിരിക്കും. പക്ഷേ
ഇതെല്ലാവരും ഒറ്റയടിക്ക് ചെയ്യാതെ ഇപ്പോൾ തടി കുറയ്ക്കാനാണെങ്കിൽ എല്ലാ ദിവസവും ഒരു ആദ്യം ഒരു 10 മിനിറ്റ് നടക്കാൻ പോവാം. ആ 10 മിനിറ്റ് എന്നുള്ളത് വിത്തൗട്ട് സ്റ്റോപ്പ് ചെയ്യാതെ എല്ലാ ദിവസവും പോയി 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 ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3/4 മണിക്കൂർ എല്ലാ ദിവസവും നടക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ആയി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തടി കുറയുക എന്നുള്ളതിനെ പറ്റി നമുക്ക് വിട്ടേക്കാം. പക്ഷേ നമ്മുടെ ലൈഫിൽ ഒരു ഗുണം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടാവും. ഇതാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലൈനിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ പലരും ഒത്തിരി ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കും, അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പൊതുവെ ഒരു 10 ദിവസമൊക്കെ നിലനിൽക്കാറുള്ളൂ. 10 ദിവസം നിലനിന്നാൽ ഭാഗ്യം, അതിനേക്കാളും മുന്നേ തന്നെ പലരും സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരവസ്ഥ പലപ്പോഴും വരാറുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ റെസൊല്യൂഷൻ പിക്ക് ചെയ്യാനായിട്ടൊക്കെ വളരെ ഈസിയൊക്കെ ആയിരിക്കും. പക്ഷേ അതിനേക്കാളും നല്ലത് നമുക്കൊരു നമ്മളെന്താണോ തീരുമാനിച്ചേക്കുന്നത് അതൊരു ഹാബിറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു എന്താ പറയുക, ഈ നാളെ തുടങ്ങിയിട്ട് ഞാൻ നന്നാവും, അല്ലെങ്കിൽ നാളെ തുടങ്ങിയിട്ട് ഞാൻ അതാവും ഇതാവും എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഹോപ്പൊന്നും വെക്കാതെ ചെറിയ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഇപ്പം ചെയ്തിരിക്കണേക്കാളും 1% ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ കൊണ്ടുവരും എന്ന് വെക്കണമെങ്കിൽ തന്നെ കുറച്ചും കൂടി നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു സെഷനും കേട്ടിട്ട് അറ്റ്ലീസ്റ്റ് ഞാനിവിടെ ഒരു 10-12 ഐഡിയാസ് പറയുന്നുണ്ട്. ഇതെല്ലാവരും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാനിതൊരു പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുള്ളൊരു കാര്യമല്ല, നമ്മുടെ വീഡിയോയിൽ ഇഷ്ടമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു 12 കാര്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് 2 കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ലൈഫിലേക്ക് എടുക്കുകയും അതൊരു ലൈഫ് ലോങ് അതൊരു ഹാബിറ്റായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ജേണിയിൽ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് കേൾക്കുന്നവരെല്ലാവരും ഒരു 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 പെന്നും ഒരു നോട്ട് പാഡ് എടുത്തിട്ടൊന്ന് എഴുതി വയ്ക്കാം. അതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് 2 എണ്ണം ഈ സെഷൻ കഴിയുമ്പോഴേക്കൊന്ന് മാർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു എഗ്രിമെൻ്റ് എല്ലാവരും കിട്ടി ചാറ്റിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, യെസ് വി ആർ റെഡി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഞാൻ സെഷൻ തുടങ്ങിക്കൊള്ളാം. അപ്പോൾ ഒന്ന് ചാറ്റിൽ ഇതെല്ലാവരും ഓക്കെ ആണെങ്കിൽ ഒന്ന് യെസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്കൊരു കോൺഫിഡൻ്റ് ആയിരിക്കും നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്നുണ്ടെന്നുള്ളത്. ഓക്കെ ഓക്കെ, താങ്ക് യു ലിജോ. ഓക്കെ ഓക്കെ ഓക്കെ, ജോജി വിജയ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാ, അധികം മലയൊന്നും മറയ്ക്കേണ്ട. പക്ഷേ നമുക്ക് ചെറുതായിട്ട് കുറച്ച് എന്താ പറയുക, ഒരു കല്ലൊക്കെ പറിച്ചിട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇപ്പം അടുത്ത് എൻ്റെ ഓഫീസിൽ ഒരാൾ വന്നിരുന്നു. അപ്പോൾ ആള് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പക്ഷേ ആള് ഒരു നമ്മുടെ അടുത്ത് ഒരു കംപ്ലീറ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ആള് പണ്ടെന്തോ കണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഇത്രയൊക്കെ ചെയ്തില്ല, അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നന്നായിരിക്കുന്നു. അപ്പോൾ പറഞ്ഞ് എനിക്ക് അതിനുള്ളൊരു ക്ഷമയില്ല ഈ കംപ്ലീറ്റ്, കാരണം നമ്മുടെ അടുത്ത് കംപ്ലീറ്റ്ലി ഡാറ്റയൊക്കെ എഴുതി തരണം. അപ്പോൾ അത് വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് എഴുതി തരണമെന്ന് പേടിക്കണ്ട, ഈ ഇൻഫർമേഷൻ നിങ്ങളും നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനർ അല്ലാണ്ട് വേറെ ആരും അറിയാൻ പോകണില്ല, വളരെ വളരെ സേഫ് ആയിരിക്കും. അപ്പോൾ പറഞ്ഞു അതൊന്നും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് വിശ്വാസമുണ്ട്, കാരണം ഇത്രയും നാളത്തെ ഡീലിങ്സ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കതിരുന്ന് എഴുതാനുള്ള ക്ഷമയില്ല. അപ്പോൾ ഞാൻ ആളിനോട് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഈ എമർജൻസി ഫണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 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 12 മാസത്തെങ്കിലും ഒരു പൈസ നിങ്ങളുടെ അടുത്ത് സേഫായിട്ടിരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കത് പ്രാക്ടിക്കലായിട്ട് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കലാണ്, ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു എനിക്കുണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സത്യം പറയാ വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കത് ആദ്യത്തെ വീഡിയോ ചെയ്ത് പിന്നെ എനിക്ക് തന്നെ നാണായി തുടങ്ങി, കാരണം എനിക്ക് ഈ പറയുന്ന സാധനം എൻ്റെ അടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു പണിയെടുക്കാൻ തുടങ്ങി. എല്ലാ മാസവും ഒരു SIP ഡെറ്റ് ഫണ്ടിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ഇപ്പം എനിക്ക് 12 മാസത്തിൽ കൂടുതലുള്ള പൈസ എൻ്റെ അടുത്ത് എമർജൻസി ഫണ്ട് ഉണ്ടായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ
വളരെ ചെറുതായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ നമുക്കിത് ഭയങ്കര ഇൻട്രസ്റ്റായി. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും സഹായിച്ചിരുന്നത്. അപ്പോൾ ആളും പറഞ്ഞ് ആളും എഗ്രി ചെയ്തിട്ടുണ്ട്, എന്നാൽ ശരി ഫസ്റ്റ് ഇനി എമർജൻസി ഫണ്ട് ഉണ്ടായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ എമർജൻസി ഫണ്ട് ഉണ്ടാകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാക്കിയുള്ള പൈസ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. ഇക്വിറ്റി മാർക്കറ്റ് 50% ഡൗൺ ആയി. നമുക്ക് എന്തിനു പേടിക്കണം? കാരണം നമ്മുടെ അടുത്ത് എമർജൻസി ഫണ്ട് ഇരിക്കല്ലേ. നമ്മുടെ ഫാമിലിയിൽ വല്ല എമർജൻസിയോ നമുക്ക് വല്ല എമർജൻസിയോ വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പൈസ നമുക്ക് നമ്മുടെ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എടുക്കേണ്ട. ഈ എമർജൻസി ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ നേരിടുവാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഗോള് പലതുമായിരിക്കാം, പക്ഷേ എന്തെങ്കിലും ആയിക്കോട്ടെ ആ രണ്ടെണ്ണം നിങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണം, അത് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണം. ഇനി ഈ വർഷാവസാനം കഴിയുമ്പോൾ ഈ പറഞ്ഞ രണ്ട് ഗോള് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ചാനലിൽ വല്ല കമൻറ്റിൽ എന്നിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടെ അത് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കാര്യം വെച്ചാൽ പല ആൾക്കാർക്കും ഇൻകം വരുന്നുണ്ടാവും. ഇത് ഫസ്റ്റത്തെ ഒരു ഒരു ഗോളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇൻകം വരുന്ന ആൾക്കാരാണ്. പക്ഷേ പല ആൾക്കാർക്കും എത്രയാണ് ഇൻകം വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. എസ്പെഷ്യലി ജോലി ചെയ്യണവർക്ക് അറ്റ്ലീസ്റ്റ് അറിയാൻ പറ്റും എൻ്റെ സി ടി സി ഇത്രയാണ് എന്നുള്ളത്. പക്ഷേ എല്ലാ മാസം എത്ര രൂപ വരുന്നുണ്ട്, എല്ലാ മാസം എത്ര രൂപ ടാക്സ് പിടിക്കുന്നുണ്ട്, എല്ലാ മാസം എത്ര രൂപ പി എഫിലേക്ക് പോകുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലവർക്കും അറിയാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് നിങ്ങളൊരു റെസൊല്യൂഷൻ എടുക്കണം. എനിക്ക് എത്ര രൂപ ഇൻകം വരുന്നുണ്ട്, എനിക്ക് എങ്ങനെയാണ് ഇൻകം വരുന്നത്. അതിൽ ഇപ്പോൾ പലർക്കും ഒരു നല്ലൊരു ടാക്സ് പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ തന്നെ ഒരു ആനുവൽ ഹൈക്ക് ഇല്ലാതെ കുറച്ച് പൈസ നിങ്ങൾക്ക് ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മുടെ സാലറി എന്താണെന്ന് കൃത്യമായിട്ട് അറിയുക. അതിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഈ ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നിഖിൽ മ്യൂട്ടിലാണ്, കേൾക്കുന്നില്ല. ഹലോ, ഓക്കെ, ഹലോ, ഇപ്പൊ കേക്കാവോ? ഓക്കെ ഓക്കെ, ഇത് എന്ത് പറ്റിയാവോ? ഒരു സെക്കൻഡ്, ഞാൻ കുറെ നേരമായോ മ്യൂട്ടലായിട്ട്. എനിക്ക് തോന്നുന്നത് വിജയ്ടെ കണക്ഷൻ ആണ് പ്രശ്നം. ഇപ്പൊ എനിക്ക് കേൾക്കുന്നുണ്ട്? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ്, ഞാൻ അധികം മിസ് ആയിട്ടില്ലല്ലോ. ഇല്ല, ഒരു ഒരു ലൈൻ, ഒരു ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റത്തെ കാര്യം നമ്മുടെ ഇൻകം എത്രയെന്നറിയാം. ഇപ്പോൾ ഒരു സോഴ്സ് മാത്രമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സാലറി മാത്രം കിട്ടുന്നുള്ളതുണ്ടെങ്കിൽ ഇപ്പോൾ പലപ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു 15 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് സാലറി അല്ലാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും സോഴ്സ് ഇൻകം ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും എഫ് ഡി ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും പോളിസീസ് മെച്ചുവർ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും കുറി അടച്ചത് എത്താറായിട്ടുണ്ടാവും. ഇങ്ങനെ പല പല രീതിയിൽ ഇൻകം വരാൻ ചാൻസുണ്ട്. പക്ഷേ ഇതെല്ലാവരും നമ്മൾ കറക്റ്റായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണോ പോകുന്നത്? ഇത് ഓടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട കാര്യത്തിൽ എങ്ങനെ നമ്മുടെ ഇൻകം കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്ത് തന്നെ കുറച്ച് ഇൻകം കൂടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ സൈഡ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ അധികം പൈസ നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ വെക്കുന്ന ആളാണോ, അത് അറ്റ്ലീസ്റ്റ് എഫ് ഡിയിലേക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എഫ് ഡിയിലിരിക്കുന്ന പൈസ നമുക്ക് വേറെ ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റാനായിട്ട് പറ്റുമോ? ഇത് ചെയ്താൽ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ലൈഫിൽ നമുക്ക് ഇൻകം കൂട്ടിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതിൽ ഒരു ഡൗട്ടും എനിക്കില്ല. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നത്, എനിക്ക് പണ്ട് എനിക്കൊരു ഒരു നാട്ടിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അത് രണ്ടോ മൂന്നോ വർഷമായിട്ട് ഞാൻ റെൻറ്റിനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ പാസീവ് ഇൻകം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞിട്ട് എനിക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ 3 കൊല്ലം മുന്നേ ഞാനത് റെൻറ്റിന് കൊടുത്ത്. ഇപ്പോൾ ഒന്നും അറിയാണ്ട് വീട്ടിലേക്കുള്ള എന്താ പറയുക കുറച്ച് പോക്കറ്റ് മണി ആ റെൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ പല പല സാധനങ്ങളുണ്ട് നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഞാൻ എത്രയോ ഇപ്പോൾ എൻ്റെ ക്ലയൻറ്റ് മീറ്റിങ്ങിൽ കാണുമ്പോൾ മനസ്സിലാവും ചില ആൾക്കാരൊക്കെ വെറുതെ 60 lakh rupees ഒക്കെ വലിയ പൈസയൊക്കെ സേവിങ്സ് അക്കൗണ്ടിൽ മാത്രം വെച്ചിരിക്കണ്ടാവും. ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, കാരണം അവർക്ക് ആ ഏതിലിടണം എന്ന് നോക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ മടിയായിട്ട് എടുത്തു വെച്ചാൽ. അല്ലെങ്കിൽ ചിലവർക്ക് പറയുന്നത് എനിക്ക് ഇത്ര രൂപയെങ്കിലും എൻ്റെ അടുത്ത് എപ്പോഴും സേവിങ്സ് അക്കൗണ്ട് വേണം. ഈ പൈസ മര്യാദയ്ക്ക് മ്യൂച്വൽ ഫണ്ടിൽ ലിക്വിഡ് ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് പൈസ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്.
അപ്പൊ നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻകം എങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റും എന്ന് നോക്കാം. അതുപോലെ നമ്മുടെ ഉള്ള എക്സിസ്റ്റിംഗ് അസെറ്റ് എങ്ങനെയെങ്കിലും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യിപ്പിക്കാവുന്ന വിധത്തിൽ ആക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ആദ്യം അറിയാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇന്ന് തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഇൻകം എത്രയാണെന്നും അത് അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആ ഇൻകം പോണതും വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഇപ്പൊ പി എഫിൽ ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പി എഫിൽ നോക്കണമെങ്കിൽ അതിൽ എത്ര രൂപ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഉണ്ട്, എത്ര രൂപ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് അറിയണവർ എത്ര പേരുണ്ടെന്ന് വളരെ ചുരുക്കേ ഉണ്ടാവുള്ളൂ. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്കറിയാൻ പറ്റും എത്ര രൂപ ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് ഫസ്റ്റത്തെ നോ യുവർ ഇൻകത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റ് എത്രയെന്നുള്ളത്. ഈ ഫസ്റ്റത്തെ കേസ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും അറിയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ കേസിൽ ഈ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും ബഡ്ജറ്റ് എത്രയെന്ന് അറിയാൻ പറ്റില്ല. മന്ത്ലി എത്ര ബഡ്ജറ്റാണെന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യുക. എനിക്ക് എത്ര ബജറ്റാണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് സേവിങ്സിന് എത്ര രൂപ ബജറ്റ് വേണം, അതേമാതിരി നമ്മുടെ സ്പെൻഡിങ്സിന് എത്ര രൂപ ബജറ്റ് വേണം, ഇൻവെസ്റ്റ്മെന്റിന് എത്ര രൂപ ബജറ്റ് വേണം, ഇത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പലർക്കും പൈസ വരുന്നു പോകുന്നു, പൈസ വരുന്നു പോകുന്നു, അതിലൊരു കൺട്രോൾ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇത് നമ്മൾ പഴയ സെഷനിലൊക്കെ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു നമുക്ക് ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മുടെ നീഡ് എന്താണ് വാണ്ട് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഈ നമ്മുടെ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കേസാണ് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ അധികമായിട്ട് പോയി കഴിക്കണം തുടങ്ങിയാൽ അതെന്താണ്, അത് വാണ്ടാണ്, അത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ചുരുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, അത് നീഡാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഈ സിഗരറ്റ് വലിയും ആൽക്കഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാഗ്യവന്മാരാ. കാരണം വെച്ചാൽ ആ പരിപാടി മാത്രം നിർത്തിയാൽ മതി നിങ്ങൾക്ക് മാസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 5000 രൂപ 10000 രൂപ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു ഒരു സുഹൃത്തുണ്ട് ബോംബെയിൽ, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്, എൻ്റെ ഫാദറിൻ്റെ ഏജ് ഉണ്ട്. അപ്പോൾ എനിക്ക് പക്ഷേ ആളെ ഒരു ഫ്രണ്ട് എന്ന് എനിക്ക് എപ്പോഴും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആള് എന്നോട് പറഞ്ഞവരുണ്ട് ഈ പാൻഡമിക് വന്നതിൽ പിന്നെ എനിക്കില് എനിക്ക് ഈ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ലിക്കർ കുടിക്കേണ്ട ഒരു അവസ്ഥയില്ല, കാരണം അത് പുറത്ത് പോയി വാങ്ങണം. അപ്പോൾ പുറത്ത് പോയി വാങ്ങണ്ടോ എന്നപ്പോൾ ഞാനത് വാങ്ങണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ അതിൻ്റെ ഒരു 10000 രൂപ എല്ലാ മാസവും ഇപ്പോൾ സേവ് ആണ്. ആള് ഈ വെള്ളടി നിർത്തുകയും ചെയ്തു, അതോടൊപ്പം ഈ പൈസയ്ക്ക് പുള്ളിയെ പോയി ഒരു SIP ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. ഇതേമാതിരി പല പല എക്സ്പെൻസ് നമുക്ക് വേണ്ടാണ്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവും, അതെന്താണെന്ന് കണ്ടെത്തുകയും അത് ചുരുക്കുകയും ചെയ്യാം. എന്നിട്ട് ഒരിക്കലും അത് നമ്മുടെ ബഡ്ജറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ബഡ്ജറ്റിനെ എപ്പോഴും സ്റ്റിക് ഓൺ ചെയ്യണം, അതിനേക്കാളും കൂടുതൽ ചെയ്യാനേ പാടില്ല. അപ്പോൾ അതിനുള്ള സൂത്രപ്പണി ഇത്രേ ഉള്ളൂ, നമ്മൾ നമ്മുടെ ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഇത് കിട്ടുന്ന വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെക്കണം, എത്ര രൂപ സേവ് ചെയ്യാൻ വെക്കണം, എത്ര രൂപ സ്പെൻഡ് ചെയ്യാൻ വെക്കണം എന്നുള്ളത് തീരുമാനിച്ച് വെക്കുക. എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെ 3 ആയിട്ട് അക്കൗണ്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ സ്പെൻഡിങ് ബഡ്ജറ്റിൽ നിന്ന് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ബഡ്ജറ്റ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ഇത് ഈ എക്സസൈസ് എസ്പെഷ്യലി ഈ ന്യൂ ഇയർ ടൈമിലേക്ക് നമുക്ക് ഒരു റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബഡ്ജറ്റിൽ വ്യത്യാസം വരും. അടുത്ത കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ മന്ത്ലി ബഡ്ജറ്റ് എത്രയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതേ ഇൻറ്റു 12 മാസത്തേക്കുള്ള എക്സ്പെൻസ് എന്ന് വെച്ചാൽ 12 മാസം നിങ്ങൾ ഒരു ജോലി ചെയ്തില്ലെങ്കിലും ഒരു ഇൻകം വന്നില്ലെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കുറഞ്ഞിട്ടുള്ള യാതൊരു വിധത്തിലും ഒന്നും നടക്കാൻ പറ്റില്ല. ഇങ്ങനെ പൈസ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ജോലി മാറണമെങ്കിൽ ആരെയും പേടിക്കണ്ട. നിങ്ങൾക്ക് ഒരു ഒരു 2 മാസം എൻ്റയർ ഫാമിലി പേ ഇല്ലാതെ ഒരു ടൂറ് പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കണ്ട. യാതൊരു വിധത്തിലും എസ്പെഷ്യലി നമ്മൾ ഈ പാൻഡമിക് സിറ്റുവേഷനിലൊക്കെ നമ്മൾ സാലറി കട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് എമർജൻസി ഫണ്ട് മസ്റ്റ്. അപ്പോൾ നമ്മുടെ എത്രയാണോ 12 മാസം ഈവൻ പലപ്പോഴും ഇതിന് എന്തെങ്കിലും എന്ത് എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ എമർജൻസി ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചിലവൊന്നും കൂട്ടരുത്. കാരണം എൻ്റെ അടുത്ത് ഇത്ര കാശ് വെറുതെ ഇരിക്കുന്നത് അത് വെച്ചിട്ട് ചിലവാക്കാം, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ പൈസ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ വെക്കുക. ആ അക്കൗണ്ടിന് പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്, ലിക്വിഡ് ഫണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഫണ്ടോ ഈ ഫണ്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും കാണുന്നില്ല ആ പൈസ ആ ഫണ്ടിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാകുമ്പോൾ നമ്മൾ പൈസ എപ്പോഴും എടുക്കുന്ന ഒരു സാഹചര്യം വരില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. നമ്മുടെ ബാങ്കിൽ തന്നെ എടുക്കണമെങ്കിൽ നമ്മൾ അറിയാതെ പൈസ എടുത്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മാറ്റിയൊരു ഫണ്ടിൽ വെക്കണമെങ്കിൽ നമ്മളത് എടുക്കാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് വരും എന്നുള്ളത് വളരെ ഒരു ഒരു ഇത് 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 പ്രാക്ടിക്കലായിട്ട് പറയുന്നത് നമ്മൾ. കാരണം നമ്മുടെ ബാങ്കിൽ കാശ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് ഇത്ര കാശ് വേണമെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും,
നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ് കൂടും. അതിന് ഇട കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ആരെങ്കിലും എമർജൻസി ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കാമെന്നായിരിക്കണം ഫസ്റ്റത്തെ ടാസ്ക് എല്ലാവരും ഏറ്റെടുക്കേണ്ടത്. ഇനി നമ്മുടെ അടുത്ത നാലാമത്തെ ഒരു കാര്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇൻഷുറൻസ് പോളിസികൾ നമ്മൾ റിവ്യൂ ചെയ്ത് നോക്കുക. എനിക്കുള്ള ഇൻഷുറൻസ് പോളിസികൾ എല്ലാവരും കറക്റ്റാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് എങ്ങനത്തെ പോളിസികളാണ്, എനിക്കത് മതിയോ. അപ്പം ചില പോളിസികളൊക്കെ നമ്മൾ ഒരാവശ്യം രണ്ട് പോളിസി അടച്ചിട്ടിരിക്കണ്ടോ, അത് ക്യാൻസൽ ചെയ്യണോ, അല്ലെങ്കിൽ അത് ഇനി അതല്ലെങ്കിൽ വേറെ ഏതാണ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പോളിസി എടുക്കേണ്ടത്. ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഇപ്പോൾ പലരും പറഞ്ഞു ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യണം, എനിക്ക് ഓഫീസിൽ എനിക്ക് ഫ്രീ ആയിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ട്, എനിക്കത് മതി എന്നുള്ളത്. പക്ഷേ ഒരിക്കലും അത് ചെയ്യരുത്. അത് എപ്പോഴും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾക്ക് ഒരു ഓഫീസിലത്തെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ആ ഓഫീസിൽ ജോലി വിട്ടോ അന്ന് ആ ഹെൽത്ത് ഇൻഷുറൻസ് തീരും. ഇപ്പോൾ നമ്മളൊരു 40-ാമത്തെ വയസ്സിൽ ജോലി മാറാമെന്ന് തീരുമാനിച്ചു, ആ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു, അപ്പോൾ പിന്നെ തുടങ്ങിയിട്ട് നമുക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ നമ്മൾ 40-ാമത്തെ വയസ്സിൽ എത്രയാണ് നമ്മുടെ ബോഡി കണ്ടീഷൻ എത്രയാണ്, നമ്മുടെ രീതി, നമ്മുടെ അന്നത്തെ പ്രീമിയം 40 വയസ്സിന് പ്രീമിയം എത്രയാണോ അതനുസരിച്ചിട്ടുള്ള പോളിസി എടുക്കാനായിട്ട് നമ്മൾ നിർബന്ധിച്ചരാകും എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതുപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ ലൈഫ് ഇൻഷുറൻസുകൾ കറക്റ്റാണോ എന്ന് നോക്കുന്നത്. ലൈഫ് ഇൻഷുറൻസുകൾ ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് ഒന്നുമില്ല ഓക്കെ. ഇൻഷുറൻസ് നമ്മൾ വേണ്ട പോളിസികൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ എടുക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് ആയിക്കഴിഞ്ഞാൽ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിക്കാരെ കൊടുത്തോളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെയൊക്കെ ഒരു സിറ്റുവേഷൻ വെച്ച് ഒരു 25 ലക്ഷം രൂപയെങ്കിലും ഒരു ഇൻഷുറൻസ് മസ്റ്റായിട്ട് വേണം. ഇപ്പോൾ എറണാകുളം, ബാംഗ്ലൂർ അല്ലെങ്കിൽ മെട്രോസിലൊക്കെയാണ് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകണമെങ്കിൽ ഒരാൾക്ക് പോകണമെങ്കിൽ എങ്ങനെയെങ്കിലും 3 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെ ചിലവ് വരും. അപ്പോൾ ഒരു 4 പേരുള്ള ഫാമിലിക്കാണെന്നുണ്ടെങ്കിൽ മിനിമം 25 ലക്ഷം രൂപയെങ്കിലും ഇപ്പം ഇല്ലെങ്കിലും ഒന്നും നടക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ യങ് ആണെന്നുണ്ടെങ്കിൽ 1 കോടി രൂപ പോളിസി അങ്ങനെ എടുത്ത് വെച്ചേക്കും. കാരണം ഇപ്പം ഹെൽത്തി ആയിരിക്കുന്ന ആൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് പോളിസി വേണ്ടത്. ആ സമയത്ത് നമ്മൾ 25 1 കോടി ആക്കാനായിട്ട് പറ്റില്ല. അതിനേക്കാളും ഭേദം ഇപ്പോൾ തന്നെ നമ്മൾ ഇത് എടുത്തു വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഈസി ആയിട്ട് പോളിസിയും കിട്ടും, പ്രീമിയവും കുറവായിരിക്കും, അത് കിട്ടാനുള്ള അവൈലബിലിറ്റി എല്ലാവരും വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ്. ടേം ഇൻഷുറൻസ് നമ്മൾ മരിച്ചാൽ നമ്മുടെ ഫാമിലിക്ക് എത്ര രൂപ വേണം, നമുക്ക് ലോൺ ഉണ്ടെങ്കിൽ അത് കൂടി കൂട്ടിയെടുക്കുക. കാരണം ലോണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ EMI കൊടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഫാമിലിക്ക് പോകും. അപ്പോൾ ഒരു ഒരു 50 ലക്ഷത്തിൻ്റെ ലോൺ ഉണ്ടെങ്കിൽ, 50 ലക്ഷത്തിൻ്റെ പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ലോണിൻ്റെ പൈസ ഈ പോളിസി നിന്ന് അടച്ചോളൂ. അതേമാതിരി നമുക്ക് പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പിള്ളേരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ബൾക്ക് പൈസ ആവശ്യമുണ്ട്. അതിനുള്ള സ്വത്ത് വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പോളിസി ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ പറയും ആ വീട്ടിൽ ആണിന് മാത്രം മതിയെന്ന്, പക്ഷേ നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെയാണോ പൈസ കൊണ്ടുവരും, ഇപ്പോൾ വൈഫും ഹസ്ബൻഡും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് രണ്ടുപേർക്കും ഇൻഷുറൻസ് വേണം. കാരണം ഒരാളുടെ അഭാവത്തിൽ ആ ഇൻകം സ്റ്റോപ്പ് ആവുന്ന ടൈമിൽ നമുക്ക് ആ പൈസ ബൾക്കായിട്ട് കിട്ടണം. ഇത് എത്രയാണോ വേണ്ടത് അത്ര മാത്രം എടുത്താൽ മതി, അതിനേക്കാളും കൂടുതൽ എടുക്കേണ്ട ഒരു കാര്യമില്ല. ഇനി ക്രിട്ടിക്കൽ ഇൽനെസ്, നമ്മൾ മരിച്ച് ഇപ്പോൾ ഒരു അസുഖം വന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ടേം ഇൻഷുറൻസ് കിട്ടും, അല്ലെങ്കിൽ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അടയ്ക്കണമെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ക്യാൻസർ പോലത്തെ ഒരു അസുഖം വന്ന് മരണം സംഭവിച്ചില്ല, പക്ഷേ ഹോസ്പിറ്റൽ ആവശ്യവും കഴിഞ്ഞു, പക്ഷേ നമുക്ക് ഒരു ഓഫീസിൽ ബ്രേക്ക് എടുക്കേണ്ട ഒക്കെ അവസ്ഥ വരുന്നു. അപ്പോൾ നമുക്കൊരു ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ഉണ്ടെങ്കിൽ ഒരു ബൾക്ക് പൈസ നമുക്ക് ആ ടൈമിൽ കിട്ടും എന്നുള്ളത് വളരെ ഒരു ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മൾ ഉണ്ടോയെന്ന് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വാങ്ങാം. ഇത് പോളിസി അടയ്ക്കാനായിട്ട് ചിലപ്പോൾ ഒരു 10,000-20,000 രൂപ കൊല്ലത്തിൽ വരികയുള്ളൂ ഈ പറഞ്ഞ പോളിസികൾക്ക് എല്ലാത്തിനും. ഇത് എന്ന് വെച്ചാൽ മാസത്തിൽ 5,000 രൂപ വെച്ച് നമ്മൾ മാറ്റി വെക്കണമെങ്കിൽ ഈ പറഞ്ഞ റിസ്ക് ഫുള്ളി കവേർഡ് ആയിരിക്കും. ഇനി നമ്മൾക്കിപ്പോൾ ഈ പോളിസികൾ അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ ആനുവൽ ഫീസ് ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് വറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കൊച്ചിൻ്റെ പിള്ളേരുടെ എഡ്യൂക്കേഷന് ചിലപ്പോൾ 1 ലക്ഷം രൂപ ആയിരിക്കും നമ്മുടെ ഫീസ് കൊല്ലത്തിൽ വരുന്നത്. ഇനി എല്ലാ ഇൻഷുറൻസും കൂടിയും ചിലപ്പോൾ ഒരു
2 ലക്ഷം രൂപയായിരിക്കും നമ്മുടെ മൊത്തം ഇൻഷുറൻസിന്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ 3 ലക്ഷം രൂപ നമുക്ക് ആനുവലി നമുക്ക് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 ലക്ഷം ÷12 എത്രയാണ്? ആ പൈസയ്ക്ക് ഒരു 30,000 രൂപ അല്ലാന്നുണ്ടെങ്കിൽ 25,000 രൂപ എന്നുള്ള രീതിയിൽ നമ്മളൊരു SIP മന്ത്ലി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം എത്തുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫീസുകൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഈ സാധനം മീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് നമുക്കൊരു വറി വരുന്നത്? ഇപ്പോൾ പല ആൾക്കാർക്കും ഒരു റെഗുലർ ഇൻകം കിട്ടുന്നവർക്ക്, ഒരു അധികം പ്ലാനിങ് ഇല്ലാത്തവർക്ക് എപ്പോഴും ഈ ആനുവൽ ഫീസ് വരുന്ന സമയത്ത് വലിയ വറിയായിരിക്കും. അങ്ങനെ ഒരു വറി ഈ പറയുന്ന ഒരു റെസൊല്യൂഷൻ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ വരത്തേയില്ല. അപ്പൊ ഇത് പലരും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് കുറച്ചും കൂടി നന്നാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഒരു നമുക്കൊരു സ്കില്ല് ആഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മുടെ ജോലിയിൽ നമുക്ക് നമ്മുടെ 2 ലെവല് എബോവ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സ്കില്ലാണ് വേണ്ടത്? ആ സ്കില്ല് ചിലപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ആവാം, ആ സ്കില്ല് ചിലപ്പോൾ നല്ല രീതിയിലുള്ള എന്തെങ്കിലും ടെക്നിക്കൽ സ്കില്ലാവാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാവാം. ആ സ്കില്ല് നേടിയെടുക്കാനായിട്ടുള്ള എന്താണോ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് എടുക്കണമെങ്കിൽ കോഴ്സസ് എടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള വല്ല ക്ലബുകളിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക, കോഴ്സസ് എടുക്കണമെങ്കിൽ അത് ചെയ്യുക, അത് ഇതിന് വേണ്ടിയിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അത് കൃത്യമായിട്ട് ചെയ്യുക. അതിൽ ഈ സാധനം ഷുഡ് എൻഷുർ അറ്റ്ലീസ്റ്റ് പ്രൊമോഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്രീലാൻസ് വർക്ക് ചെയ്യാനായിട്ട്, ഇനി അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ട്രെയിനിങ് എടുത്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്യുക. ട്രേഡിംഗ് ഒന്നും ഞാൻ ഒരിക്കലും ഒരാളെ റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ നിങ്ങളത് പഠിച്ചിട്ട് നിങ്ങളത് ഫ്ലുവൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ആദ്യം തന്നെ പേപ്പറിൽ ട്രേഡ് ചെയ്ത് പഠിക്കുക, എന്നിട്ട് പേപ്പറിൽ ട്രേഡ് ചെയ്തിട്ട് അത് കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരിക്കലും അവനവൻ്റെ അറിയാത്ത പണിക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് നിൽക്കരുത്. പക്ഷേ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ എനിക്ക് ആ സ്കില്ല് എങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക, കോഴ്സസുകൾ ചെയ്യുക, എന്നിട്ട് അത് ഒരു കംപ്ലീറ്റ്ലി നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ അത് ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഒത്തിരി ഫ്രീലാൻസിങ് ഓപ്ഷൻസ് ഉണ്ട്, ഓൺലൈൻ ടീച്ചിങ് ഉണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ITയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒത്തിരി ഓൺലൈൻ ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. ഇതെല്ലാവരും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എന്താണ് ആ സ്കില്ല് എന്നുള്ളത് ഓരോരുത്തരുടെയും സൗകര്യത്തിന് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും നല്ല എന്താണ് ഇൻകം കൂട്ടാനായിട്ട് വഴി എന്ന് വെച്ചാൽ, അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൗ ടു ഇൻക്രീസ് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് വേണമെങ്കിൽ വാച്ച് ചെയ്യുക. 1 ഹവർ ഇതേമാതിരി ഒരു സെഷൻ ആയിരുന്നു. അതിൽ ഞാനൊരു 10 ഡിഫറെൻ്റ് മോഡൽസ് ഓഫ് ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഒത്തിരി യൂട്യൂബിലൊക്കെ ഇഷ്ടമായൊരു കണ്ടന്റ് കിടക്കുകയാണ്. അത് നമുക്ക് സെർച്ച് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഏതാണോ ഒരു സ്കില്ല്, ഇപ്പോൾ എസ്പെഷ്യലി വർക്കിലൊക്കെ ഇരിക്കുന്നവർക്ക് പബ്ലിക് സ്പീക്കിംഗ് ഇസ് എ മസ്റ്റ് ടു ഹാവ് സ്കിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ടോസ്റ്റ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇത് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈയിലൊക്കെ ഇഷ്ടംമാതിരി ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഉണ്ടാവും, എല്ലാ കോർപ്പറേറ്റ് ക്ലബ്ബുകളും ഉണ്ടാവും. ഇതിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക, പബ്ലിക് സ്പീക്കിംഗ് കൂട്ടുക. പബ്ലിക് സ്പീക്കിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ കരിയറിൽ പ്രൊമോഷൻ കിട്ടും. അപ്പോൾ ലീഡർഷിപ്പ് സ്കില്ലുകൾ കൂട്ടുക. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. എന്താണോ ആ സ്കില്ല് കൂട്ടാനായിട്ടുള്ള, സി എനി സ്കില്ല് കൂട്ടണമെങ്കിലും അതിൽ ദർ ഇസ് എൻ ഇൻവെസ്റ്റ്മെന്റ്, ദർ ഇസ് എ മണി ഇൻവോൾവ്ഡ്. അതിൻ്റെ പേരിലാണ് ഇത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ വയ്ക്കാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മുടെ മണി ബേസിക്സിനെ കുറിച്ച് പറഞ്ഞെടുക്കും. ചില ഫാമിലിയിലൊക്കെ ഒരാളായിരിക്കും ഈ പണത്തിൻ്റെ മൊത്തം തലവേദന ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ചെയ്യണത്, ഗ്രോസറി വാങ്ങുന്നത്, ബിൽ പേയ്മെൻറ്റ് നടത്തുന്നത്, ഇതെല്ലാവരും ഒരു ഫാമിലി മെമ്പർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികളെ പണത്തെപ്പറ്റി പഠിപ്പിക്കുക. ഇൻ കേസ് നമ്മുടെ സ്പൗസിന് പണത്തെപ്പറ്റി അത്ര വലിയ ഒരു ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണെങ്കിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്താണ് ഈ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഫാമിലി ബഡ്ജറ്റിങ് അല്ലെങ്കിൽ ഗ്രോസറി വാങ്ങുന്നത്, ബിൽ പേയ്മെൻറ്റ് വാങ്ങുന്നത്, ഇതൊക്കെ ഒരു ഫാമിലി മെമ്പർക്ക് ഡെലിഗേറ്റ് ചെയ്യുക. എന്നിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. എല്ലാ മാസവും അവരെ ബാങ്കിലേക്ക് ഒരു കൃത്യമായിട്ട് ഒരു പൈസ ഇട്ട് കൊടുക്കുക, അവരത് വെച്ചിട്ട് മാനേജ് ചെയ്യുന്ന പോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫിൽ ഒത്തിരി നല്ല രീതിയിൽ നമുക്ക് പണം മാനേജ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫാമിലിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു അടുത്തൊരു ഒരു ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് എനിക്ക് പ്രാക്ടിക്കലി എപ്പോഴും ഞാൻ എൻ്റെ ഫാമിലിയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇവൻ ഞാൻ നമ്മുടെ ക്ലയൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ്, ഒത്തിരി സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, OTTയിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, പിന്നെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ഇതെല്ലാവരും നോക്കിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം മതി, എല്ലാവരും ആവശ്യമില്ല.
അപ് ടു യു. ആൻഡ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കട്ടെ, ഓക്കെ. എനിക്കൊക്കെ ചില ടൈമിൽ ഞാൻ ഈ ചില എസ്പെഷ്യലി ചില സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഏതെങ്കിലും ഓഡിയോ ബുക്സിന്റെ പോഡ്കാസ്റ്റ് ഒക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ് ചിലപ്പോൾ ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും മാറിയിട്ടുണ്ടാവും, പക്ഷെ അത് ഒരു കൊല്ലത്തേക്കായിരിക്കും. അപ്പോൾ നമ്മുടെ പൈസ അവിടെ മിസ്സായിക്കൊണ്ടിരിക്കണം. അതിനേക്കാളും വലിയ തലവേദന വെച്ചാൽ ഇത് ഓട്ടോ റിന്യൂവൽ നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത വർഷവും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇന്ന് കാർഡിൽ നിന്ന് പൈസ പോകുമ്പോഴേക്കും നമ്മൾ അറിയണം, ഓ ഇങ്ങനൊരു സബ്സ്ക്രിപ്ഷൻ പണ്ടെടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഓട്ടോ റിന്യൂവൽ ആയെന്നുള്ളത്. അപ്പോൾ അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ പറയും ഇനി റീഇംബേഴ്സ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മുടെ ആ പൈസ അവിടെ ഒരു 3000-4000 രൂപ അവിടെ പോയി. ഇങ്ങനെ പലതും പലർക്കും പോയിക്കൊണ്ടിരിക്കേണ്ടാവും. ഞാനൊരു എക്സാമ്പിള് പറഞ്ഞെന്നുള്ളൂ. ഇനി പല ആൾക്കാരും ഡിമാറ്റ് അക്കൗണ്ട് പല സ്ഥലങ്ങളിലും ചേർത്തിട്ടുണ്ടാവും. എല്ലാ ഡിമാറ്റ് അക്കൗണ്ടിലും ഒരു AMC എല്ലാ വർഷവും പോയിക്കൊണ്ടിരിക്കേണ്ടാവും. ഒരു ചിലപ്പോൾ അത് 300-400 രൂപ ഇവർ പണ്ടൊക്കെ എടുത്തിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ 500 രൂപയ്ക്ക് മുകളിലൊക്കെ ആയിരിക്കും അതിൻ്റെ എല്ലാ വർഷത്തെയും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഫീസ്. അപ്പോൾ എല്ലാത്തിനെയും കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ടാക്കി മാറ്റുക. അപ്പോൾ നമ്മൾ എല്ലായിടത്തും മൾട്ടിപ്പിൾ ആയിട്ട് പൈസ കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഇനി ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഇതൊക്കെ ചിലതിനൊക്കെ മിനിമം ബാലൻസ് ഉള്ളത് അല്ലെങ്കിൽ AMC ഉള്ളതൊക്കെ ഉണ്ടാവും. അതെല്ലാത്തിനെയും ഉപയോഗിക്കാത്ത എല്ലാത്തിനെയും കട്ട് ചെയ്യാം. അപ്പോൾ ഈ അനാവശ്യമായിട്ട് കട്ട് ചെയ്ത് പോകുന്നത് കുറയ്ക്കാൻ പറ്റും. ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ചില ബാങ്കിലൊക്കെ 10,000 രൂപ മിനിമം ഫീസ്, മിനിമം പൈസ വെക്കേണ്ടതായിട്ടുണ്ടാവും. അത് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് പൈസ എല്ലാ മാസവും ഡിഡക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ പറഞ്ഞ 10,000 രൂപ തീരുമായിരിക്കും നമ്മൾ അറിയണത് പൈസ മൊത്തം തീർന്നു എന്നുള്ളത്. എന്തിനാ വെറുതെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം? ഇത് കുറച്ചും കൂടി ഒന്ന് മാനേജ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് പലരും ജിമ്മിലും മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവും. അത് ആലോചിച്ചിട്ട് എടുക്കുക വേണോ വേണ്ടേ എന്നുള്ളത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എസ്പെഷ്യലി 0% എന്നുള്ള രീതിയിൽ നമുക്ക് ട്രെഡ്മില്ലും എക്സസൈസിന്റെ കിറ്റുകളും വാങ്ങാനായിട്ട് നമുക്ക് പറ്റും. ഇങ്ങനെ കുറെ അനാവശ്യമായിട്ട് കുറെ വാങ്ങിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ വേണ്ടാത്ത ഇടന്നുണ്ടെങ്കിൽ OLX-ൽ ഇട്ട് വിറ്റ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യാം. ഈ ഈ എസ്പെഷ്യലി ഫസ്റ്റ് പറഞ്ഞേക്കണ OTT അല്ലാതെ ഡിമാറ്റ് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെല്ലാവരും കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒത്തിരി ഓൺലൈൻ കോഴ്സസുകൾ പലരും എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഉഡൂമിയിലൊക്കെ 1,000 രൂപ 600 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുമ്പോൾ അതെല്ലാവരും നമ്മൾ പഠിക്കാനായിട്ട് താല്പര്യമുള്ള കോഴ്സസ് ആണെങ്കിൽ മാത്രം എടുക്കുക, അല്ലാതെ എടുക്കാതിരിക്കുക. ഇങ്ങനെ നമുക്ക് പൈസ കുറച്ച് സേവ് ചെയ്യാനായിട്ട് പലപ്പോഴും നമുക്ക് പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞാൽ. ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു കാര്യമാണ് ലോണ് നമുക്കുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ പല പല ലോണുകളുണ്ടാവും. ഇപ്പോൾ പല ആൾക്കാർക്കും എസ്പെഷ്യലി ഇപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ വളരെ ഈസി ആയിട്ട് പൈസ കിട്ടുന്നതിൻ്റെ പേരിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡിലൊക്കെ ഒത്തിരി ഈസി ആയിട്ട് നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നതിൻ്റെ പേരിൽ, ഇതിലെല്ലാത്തിലും നമ്മുടെ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 12%, 24% അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റായിരിക്കും ഈ നമ്മുടെ ഇന്ന് പൈസ എടുക്കുന്നത്. ഇതിനേക്കാളും കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മൾ ഈ EMI കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ എല്ലാ ലോണുകളും എടുത്തിട്ട് നമ്മൾ മനസ്സിലാക്കുക ഏതൊക്കെയാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്. അത് കുറയ്ക്കാൻ പറ്റുന്നതിനെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെ കൺസോൾട്ടേറ്റ് ചെയ്യുക. ഈവൻ ഹോം ലോണിനെ പറ്റിയിട്ട് നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയിട്ടുള്ളതാണ് ഹോം ലോണൊക്കെ പലരിടത്തും 10%, 10.5%, ഈവൻ 16% വരെ ഇൻട്രസ്റ്റ് കൊടുത്തിരുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇത്തിരി കുറച്ച് ബാങ്കുകളിലൊക്കെ പോയി കഷ്ടപ്പാട് നടത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 7% താഴെയായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കിട്ടും എന്നുള്ളതാണ് ഇതിൽ പലപ്പോഴും നടക്കുന്നത്. അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ പലരും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ പറ്റുമോ? ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല. കാരണം ഇത് ബാങ്കിനെ സംബന്ധിച്ച് ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള മിഡിൽ മാൻ അല്ല. കസ്റ്റമർ തന്നെ നേരിട്ട് പോയിട്ട് ചെയ്താലേ ഇത് നടക്കുള്ളൂ എന്നുള്ളതാണ്. ഇത് പിന്നെ ഈ ലോണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ട് പൊതുവെ ഒരു സ്ഥാപനങ്ങൾക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും അവർ പറഞ്ഞ് നമ്മളെ വൈകിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നേരിട്ട് മുൻകൂട്ടി ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ പല ആൾക്കാർക്കും ലോണുകൾ, മൾട്ടിപ്പിൾ ലോണുകൾ ഉണ്ടാവും. ഇപ്പോൾ അതിനെല്ലാത്തിനെയും കുറച്ച് അറ്റ്ലീസ്റ്റ് 1-ഓ 2-ഓ ലോണിൽ മാത്രം നിർത്തണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അല്ലാതെ ഒരു വീട് വാങ്ങുന്ന സമയത്ത് വീട് വാങ്ങാനായിട്ടൊരു ഹോം ലോൺ, ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് വേറെ ഒരു പേഴ്സണൽ ലോൺ, പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വേറെ കുറി വിളിച്ചെടുത്തത്, ഇങ്ങനെ കൂടി ഒരു 5-6 ലോണുകൾ ഉള്ളതിനാൽ എങ്ങനെയെങ്കിലും കുറച്ച്
ഈ പറഞ്ഞ ഹോം ലോണോ അല്ലാന്നുണ്ടെങ്കിൽ വെഹിക്കിൾ ലോണോ അങ്ങനെ ബേസിക്സ് ആയിട്ട് ആവശ്യമുള്ള ലോണുകൾ മാത്രമായിട്ട് നിർത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലോണ് കുറച്ചും കൂടി നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് കുറെ ഡെറ്റ് ട്രാപ്പിലേക്ക് വിടും, പിന്നെ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരവസ്ഥ വരും. എസ്പെഷ്യലി നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമുള്ളൂ, അല്ലാതെ രണ്ടും മൂന്നും ക്രെഡിറ്റ് കാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം പലരും പറയും എനിക്ക് പല പല പോയിന്റ്സ് കിട്ടും, ഈ കാർഡ് ഉപയോഗിക്കണമെങ്കിൽ ആമസോണിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടും, ഈ കാർഡ് ഉപയോഗിക്കണമെങ്കിൽ ഇന്ന സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് ഫ്രീ കിട്ടും. എന്തിനാ ഇത്രയും? നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ് അനാവശ്യമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില ടൈമിൽ നമ്മൾ വളരെ ടെംപ്റ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ അടുത്ത് കാശില്ലെങ്കിൽ നമ്മൾ 0% ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ EMI ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടൊക്കെ വാങ്ങും. അത്തരം ട്രാപ്പുകളിൽ നമ്മൾ ഒരിക്കലും പെടാതിരിക്കുക. പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് നമ്മുടെ ലോണുകളുടെ എണ്ണം കുറയ്ക്കുക, ലോണുകളുടെ എണ്ണം കുറയ്ക്കുക, അതുപോലെ തന്നെ ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റുള്ള ലോണുകളെല്ലാവരും കട്ട് ഡൗൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഇനി അടുത്ത ഒരു ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എനിക്ക് വളരെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു 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 കാര്യമുള്ളു. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ എല്ലാവരും ഈ എമർജൻസി ഫണ്ടിനോടൊപ്പം എടുക്കേണ്ട ഒരു 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 ന്യൂ ഇയർ റെസൊല്യൂഷനാണ്. ഈ 2022 December 31 ആകുമ്പോൾ ഇത്ര രൂപ എനിക്ക് അക്യൂമുലേറ്റ് ചെയ്യണം എന്നൊരു ഗോള് എടുത്തിട്ട് നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് പഠിക്കണം. അത് ചിലപ്പോൾ ഇനി സേവ് ചെയ്യാൻ അത്ര മടിയന്മാരാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഡെയിലി ഒരു വീട്ടിലൊരു ഒരു ജാർ ഇട്ടിട്ട് അതിൽ ഒരു 500 രൂപ 1000 രൂപ കൊണ്ടിടണം. അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി SIP കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മന്ത്ലി SIP കൊടുക്കാൻ പറ്റും. നമ്മുടെ സാലറി കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ഈ പൈസ സേവ് ചെയ്തിരിക്കണം. അപ്പോൾ ഇന്ന് നിശ്ചയിക്കുക, എനിക്ക് നിങ്ങളുടെ ഒരു സാലറിയും നിങ്ങളുടെ ഒരു സേവിങ്സിൻ്റെ ലെവലൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അറിയാലോ എത്ര രൂപയാണ് നിങ്ങൾക്ക് പറ്റുന്നുള്ളത്. മാസം ഒരു 10,000 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2022 December 31 ആകുമ്പോൾ 120,000 രൂപ നമ്മുടെ കയ്യിലുണ്ടാവും. അത് എത്രയാണോ, ചിലപ്പോൾ 5 ലക്ഷം ആവാം, ചിലപ്പോൾ 10 ലക്ഷം ആവാം, അത് എത്രയാണെന്ന് ഫിക്സ് ചെയ്യുക. എന്നിട്ട് അത് എല്ലാ മാസവും പറ്റുന്ന പോലെ നമ്മൾ സേവ് ചെയ്ത് അത് എത്തിക്കുക എന്നുള്ളതാണ് ഒരു അടുത്ത ഒരു ഗോളായിട്ട് എടുക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കൂട്ടത്തിൽ എല്ലാവരും ഇത് ഈ ഇതിനെ ഒരു ആത്മാർത്ഥമായിട്ട് ഇതിനെ ചെയ്യണം എന്നുള്ളതാണ് എനിക്കൊരു ഒരു റിക്വസ്റ്റ്. കാരണം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റെ ഒരു ഫിനാൻഷ്യൽ ലൈഫേ മാറുന്നുള്ളത് ഇതിനെ. എന്നിട്ട് ഈ പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, എമർജൻസി ഫണ്ടായിട്ട് വയ്ക്കും. ഇനി അതല്ലെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ട് ഒരു വെക്കേഷൻ പോകും, സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. പക്ഷെ നമുക്ക് ഇത് മനസ്സിലാവും നമുക്ക് എങ്ങനെ പൈസ അക്യൂമുലേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും എൻ്റെ എക്സിസ്റ്റിംഗ് സ്പെൻഡിങ്സിൽ നിന്ന് എനിക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, എനിക്ക് എങ്ങനെ എൻ്റെ സേവിങ്സ് കൂട്ടാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കും എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഇത് ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഒരു മസ്റ്റ് ടു ഹാവ് റെസൊല്യൂഷനാണ് നമ്മൾ വെക്കേണ്ടത്. ഇതിന് ഡെയിലി കാശ് കൊടുക്കുകയിൽ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ SIP ആയിട്ട് വെക്കുക, മന്ത്ലി ആയിട്ട് SIP ആയിട്ട് വെക്കുക, ഇതൊക്കെ ഡെറ്റ് ഫണ്ടിലേക്ക് മാത്രം മാറ്റി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ എങ്ങനെ നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് അല്ലാതെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ പൈസ ചിലവാക്കുന്ന തരത്തിലുള്ള ഹാബിറ്റ്സ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടെത്തുകയും അത് കണ്ടാവും ചെയ്യുക. അപ്പോൾ എസ്പെഷ്യലി ഒരു അധികം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണവർക്ക്, അല്ലെങ്കിൽ സൂഗി സൊമാറ്റോ ഇതിലെല്ലാത്തിലും അധികം പൈസ വാങ്ങുന്നു സോറി ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും? അത് കുറച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കൂട്ടും, അതേപോലെ തന്നെ നമ്മുടെ സേവിങ്സും കൂടും. എസ്പെഷ്യലി സിഗരറ്റും വല്ല ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യണവരാണെങ്കിൽ അതും മാക്സിമം കുറയ്ക്കാനായിട്ട് നമ്മൾ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഒരു സേവിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ല. ഇത് അടുത്ത ഒരു ഒരു പ്ലാനായിട്ട് പലതും നമുക്ക് എടുത്തു വയ്ക്കാവുന്ന ഇത് ഇതിനെ കുറിച്ചൊരു വേറൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. പക്ഷെ ഇത് പലർക്കും തിങ്ക് ചെയ്യാവുന്ന ഒരു 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 കാര്യമാണ്. ഈവൻ ഞാൻ എപ്പോഴും ഇത് എനിക്ക് തന്നെ പല പല സെഷനിലും പണ്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു എക്സൽ ഷീറ്റ് ഇത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ എക്സ്പെൻസ് ഒരു എക്സൽ ഷീറ്റിൽ മാർക്ക് ചെയ്യുക, നമ്മുടെ ഏതാണോ സ്പെൻഡിങ് ദിവസം വയ്ക്കുക, എന്നിട്ട് ഏതാണോ സ്പെൻഡിങ് എന്ന് വയ്ക്കുക, അത് നീഡാണോ വാണ്ടാണോ എന്ന് തിരിഞ്ഞു വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആലോചിക്കുക ഇത് എനിക്കിത് എങ്ങനെയെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ. ഇപ്പോൾ ഗ്രോസറി കട്ട് ചെയ്യാൻ ഇത് നീഡാണ്, ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. ഈറ്റിംഗ് ഔട്ട് ഇറ്റ്സ് എ വാണ്ട്, ഐ ക്യാൻ കട്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 4 2 ദിവസം 4 ഐറ്റംസ് സ്പെൻഡ് ചെയ്തേ തന്നെ
രണ്ട് ഐറ്റംസ് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ രണ്ട് ഐറ്റംസ് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇത്തരം ഇപ്പോൾ എനിക്ക് ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഒരാള് ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് എന്നോട് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ് ഇല്ല, എനിക്ക് ഞാൻ സാധാരണ പെട്ടെന്ന് ഞാൻ അവൈലബിൾ ആയിരിക്കില്ല, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഞാനിത് ഇത് 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 പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമുണ്ട്, എനിക്ക് സംസാരിക്കാം. അപ്പോൾ എന്നോടിങ്ങനെ വന്ന് പറഞ്ഞു, അവർ അതിനെന്താ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ചു. സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പുള്ളിക്ക് പൈസ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും പോയിക്കുട്ടിക്ക്, ഒരു അത്യാവശ്യം നല്ലൊരു ബിസിനസ്മാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നു, അപ്പോൾ പുള്ളിക്ക് ഒത്തിരി ചിലവുകളുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് നല്ല സിഗരറ്റ് വലിയുണ്ട്, നല്ല ഡ്രിങ്ക്സ് ഉണ്ട്, പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാശ് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ചിലവാക്കലുണ്ട്, ഇതെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യം ചെയ്ത്, നിങ്ങൾ ഒരു ഡയറിയിൽ എല്ലാ ചെലവും എഴുതിയിട്ട് ഇത് നീഡാണോ വാണ്ടാണോ എന്ന് എഴുതി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞ് ഇത് ഒരു ഒരു മാസിക്ക് ചെയ്യും, ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പ്രശ്നം തീരും എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ പറഞ്ഞയച്ചു. പക്ഷേ ഇത് പലപ്പോഴും ഇത് ചെയ്ത് ഈ പറഞ്ഞ ഒരു എക്സസൈസ് പലർക്കും ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് എന്തെങ്കിലും കട ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ചെയ്യും, അല്ലെങ്കിൽ നോർമൽ അവസ്ഥയിൽ ഈ ഒരു എക്സസൈസ് ചെയ്താൽ മാത്രം മതി നമ്മുടെ എക്സ്പെൻസ് കുറയും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ, നമ്മൾ ഇത്രയും നാൾ സേവ് ചെയ്യണതിനെ പറ്റി ഞാൻ പറഞ്ഞു, പക്ഷേ ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങാം. ഫാമിലി വെക്കേഷന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലേണിങ്സിന് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് കൂട്ടാൻ വേണ്ടി, കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ബിസിനസ് ആണെങ്കിൽ നെറ്റ്വർക്കുകൾ ഉണ്ടാവണം. ഇപ്പോൾ BNA പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിറ്റി ക്ലബ്ബുകൾ, ഇതിലൊക്കെ ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ സോഷ്യലി നമുക്ക് പല ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. ഇതെല്ലാം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതോടൊപ്പം നമ്മൾ നമ്മുടെ ഒരു സമൂഹത്തിൽ, നമ്മുടെ ഒരു ഒരു സൊസൈറ്റിയിൽ നമുക്കൊരു ഒരു ഒരു ഇൻക്ലൂസീവ്നെസ് കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു ഒരു 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 ഫ്രണ്ട്ഷിപ്പും ബോണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാവരും ശരിക്കും പറഞ്ഞാൽ എസ്പെഷ്യലി നിങ്ങളും നിങ്ങളുടെ ഫാമിലിക്കും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം നല്ലതാണ്. പിന്നെ ഫാമിലിയായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഫാമിലിയായിട്ട് മാത്രം ഇരിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എനിക്ക് വളരെ ഇതൊരു ഇതൊരു സജഷൻ ആയിട്ട് പറയുന്നതാണ്, ഇതൊക്കെ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക, ഒരു എൻ്റെ ഫാമിലിയായിട്ട് ഒരു 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 മീറ്റിംഗ്, ഇതിന് ഡെമോക്രസി മീറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു പണ്ടൊരു വീഡിയോയിൽ കണ്ടതാണ്, അതിൽ ഒരാഴ്ചക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരാഴ്ചക്ക് എന്താണ് ഓരോരുത്തർ ചെയ്യാൻ പോകുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കുക. അത് ചിലപ്പോൾ ഡയറി ടേബിളിൽ ഒരു ഒരു സൺഡേസിലൊക്കെ 4 മണി ടൈമിലൊക്കെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ, ബാക്കി ഫാമിലി കാര്യങ്ങൾ, ഇതെല്ലാത്തിലും യാതൊരു വിധത്തിൽ തല്ലെടുത്തുണ്ടാവില്ല, നല്ല രീതിയിൽ പോകും. അപ്പോൾ ഇതിൽ നമുക്ക് തീരുമാനിക്കാം എവിടെ വെക്കേഷൻ പോകണം. അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫാമിലി മെമ്പേഴ്സിനും ഇത്തരം കാര്യങ്ങൾ താല്പര്യമുണ്ടോ, കാരണം പൈസ മര്യാദയ്ക്ക് സേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെക്കേഷനൊക്കെ പോകാനായിട്ട് നമ്മുടെ അടുത്ത് എപ്പോഴും പൈസ ഉണ്ടാവും. ഈ നമുക്ക് ഈ വെക്കേഷനൊക്കെ ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ കാര്യം വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് പൈസ ഇല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ്. അപ്പോൾ കാരണം ഈ വെക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിക്ക് നല്ലൊരു രീതിയിൽ എന്താ പറയുക, ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളുണ്ടാവുള്ളൂ, ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത്, അടുത്ത വർഷം ഫാമിലിയായിട്ട് എവിടെയാണ് വെക്കേഷൻ പോകട്ടെ തീരുമാനിക്കുക, അതിന് വേണ്ടിയിട്ട് സേവ് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ ചെയ്യുക, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് വേണ്ടിയിട്ട് ചെയ്യാന്നുള്ളതാണ് അടുത്ത ഒരു റെസൊല്യൂഷൻ പോയിന്റ്. ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുക. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കറണ്ട് അസെറ്റ്സ് എല്ലാവരും നോക്കുക, നെറ്റ്വർത്ത് എത്ര ഉണ്ട് നോക്കുക, അതേമാതിരി എന്തൊക്കെയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ് നോക്കുക, അതുപോലെ തന്നെ ഈ ഗോൾസ് അനുസരിച്ച് എത്ര രൂപ നിങ്ങൾക്ക് അത് വേണം എന്നുള്ളത് മനസ്സിലാക്കുക. ആ പൈസ ഇന്ന ടൈമിൽ ചെയ്യാനായിട്ട് എനിക്ക് എത്ര രൂപ സേവ് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ പരിപാടിയാണ്. ഇത് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് ചെയ്യാമല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അവനവൻ്റെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോസ് കണ്ടിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഓഫീസിൽ നിങ്ങൾക്കൊരു അപ്പോയിൻമെൻ്റ് എടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് അവർ പറയുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഡീറ്റെയിൽസ് എഴുതി തരാം, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ ഒരു കൺസൾട്ടൻറ്റ് നിങ്ങളായിട്ടൊരു ഒരു ട്രെയിനിങ് പോലെ എങ്ങനെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെയ്യുകയും നിങ്ങൾക്കൊരു കംപ്ലീറ്റ് പ്ലാൻ ഉണ്ടാക്കി കിട്ടും. ഇത് അറ്റ്ലീസ്റ്റ് ഈ വർഷം ഒരുമിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ഇനി ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നിങ്ങളുടെ റിട്ടയർമെന്റ് എന്താണെന്നുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് റിട്ടയർമെന്റ് ആ ഡേറ്റിൽ എടുക്കാനായിട്ട് എത്ര രൂപ വേണമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഐഡിയലി നമ്മൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ഈ സാധനം ചെയ്തു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി നമുക്കറിയാൻ പറ്റും നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത്. ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ ഏകദേശം ഒരു 13 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 13 കാര്യങ്ങളും എല്ലാനും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്തിട്ട് ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഒരു സജഷനിൽ ഇതിൽ നിന്നൊരു 2-3 കാര്യങ്ങൾ മാത്രം എടുക്കുക, എന്നിട്ട് അത് ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അത് ലൈഫ് ലോങ് അത് നമ്മുടെ ഒരു ഭാഗമായിട്ട് വരണം. എന്നിട്ട് അടുത്ത കൊല്ലം ഇനി അടുത്ത 2 റെസൊല്യൂഷൻ കൂടി എടുക്കുക, എന്നിട്ട് അതും ഇംപ്ലിമെൻ്റ് ചെയ്യുക. എന്നിട്ട് അതും ഒരു ലൈഫ് ലോങ് ഒരു നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറണം. അങ്ങനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഈ പറഞ്ഞതെല്ലാവരും വളരെ ജനറിക്കാണ്. പക്ഷേ ഇതിൽ നിങ്ങൾക്കറിയാൻ പറ്റും പേഴ്സണലി ഏറ്റവും ഗുണകരം നിങ്ങൾക്ക് ഏതായിരിക്കും എന്നുള്ളത്. ആ ഏറ്റവും ഗുണകരമായിട്ടുള്ള 2 കാര്യങ്ങൾ മാത്രം എടുക്കുക, വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് അതിനേക്കാളും കപ്പാസിറ്റി കൂടുതലുണ്ടെങ്കിലും 3-4 കാര്യം, 4 കൂടുതൽ എടുക്കാനേ പാടില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രം ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഇത് ഈ പറയുന്ന 2022-31 ഡിസംബറിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഉണ്ടായി എന്നുള്ളത്. അത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റിനേക്കാളും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു.